ഇന്ത്യക്കാരനായ ഒരു സാങ്കേതിക വിദഗ്ധനാണ് ഈ ശ്രീധരൻ അഥവാ ഡോക്ടർ ഏലാട്ടുവളപ്പിൽ ശ്രീധരൻ. ഇദ്ദേഹത്തെ ബഹുമാന പുരസരം മെട്രോമാൻ എന്നാണ് വിളിക്കുന്നത്. 1932 ജൂലൈ 12 അദ്ദേഹത്തിന്റെ ജനനം. ഇന്ത്യൻ പൊതുഗതാഗത സംവിധാനം ആധുനികവൽക്കരിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഡൽഹി മെട്രോ റെയിൽവേ സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ഡൽഹി മെട്രോ റെയിൽവേക്ക് പുറമെ കൊൽക്കത്ത മെട്രോ റെയിൽവേ, കൊങ്കൺ തീവണ്ടിപ്പാത, തകർന്ന പാമ്പൻ പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയ ശ്രദ്ധേയമായ പല ജോലികൾക്കും ഇദ്ദേഹം നേതൃത്വം നൽകി. ഇന്ത്യ ഗവൺമെന്റ് 2001 പത്മശ്രീയും 2008 പത്മഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട്. 2005 ഫ്രഞ്ച് ഗവൺമെന്റ് ഇദ്ദേഹത്തെ ഷെവലിയർ ലീജിയോൺ ദി ഹോണർ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. അദ്ദേഹം ജനിച്ചത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള കറുകപ്പുത്തൂർ എന്ന ഗ്രാമത്തിലാണ്. പേരിലെ ഏലാട്ടുവളപ്പിൽ എന്നത് അദ്ദേഹത്തിന്റെ കുടുംബനാമം ആണ്. പാലക്കാട് ചാത്തന്നൂർ ലോവർ പ്രൈമറി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പാലക്കാട് BEM ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ത്യയുടെ മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന TN ശേഷൻ ഇദ്ദേഹത്തിന്റെ സഹപാഠിയായിരുന്നു. സ്കൂൾ പഠനത്തിന് ശേഷം പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്നും ബിരുദവും ഇന്നത്തെ JNTU ആയ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കകിനാദയിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദവും നേടി. കോഴിക്കോട് പോളിടെക്നിക്കിലെ ഒരു ചെറിയ കാലത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം ബോംബെ പോർട്ട്രസ്റ്റിൽ അപ്രന്റീസ് ആയി ജോലി ചെയ്തു. അതിനുശേഷം ഇന്ത്യൻ റെയിൽവേസിൽ ഒരു സർവീസ് എഞ്ചിനീയറായി ജോലി ആരംഭിച്ചു. ദേശീയാടിസ്ഥാനത്തിലുള്ള ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. ആദ്യത്തെ ജോലി 1954 സതേൺ റെയിൽവേസിൽ പ്രൊബേഷണൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൊച്ചി മെട്രോ റെയിലിന്റെ മുഖ്യ ഉപദേഷ്ടാവാണ്. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. കുറച്ചുകാലം അദ്ദേഹം ഗവൺമെന്റ് പോളിടെക്നിക്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ ലെക്ചറായി ജോലി ചെയ്തു. ബോംബെ തുറമുഖ ട്രസ്റ്റിൽ ഒരു വർഷത്തോളം അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് 1953 UPSC നടത്തിയ എഞ്ചിനീയറിംഗ് സർവീസ് പരീക്ഷ വിജയിച്ച ശേഷം ഇദ്ദേഹം ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൽ ചേർന്നു. 1954 ഡിസംബറിൽ തെക്കൻ റെയിൽവേയിൽ പ്രൊബേഷണറി അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ടായിരുന്നു ആദ്യ നിയമനം. 1964 ഡിസംബർ മാസത്തിൽ ഉണ്ടായ ചുഴലിക്കാറ്റിനെ തുടർന്ന് രാമേശ്വരം ഗ്രാമത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിച്ചിരുന്ന പാമ്പൻ പാലം തകരുകയുണ്ടായി. ഈ പാലം പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിനായി 6 മാസത്തെ ഒരു പദ്ധതി റെയിൽവേ തയ്യാറാക്കി. ഇതിനുവേണ്ടി ഈ ശ്രീധരനെ നിയമിച്ചു. പക്ഷേ അദ്ദേഹം കാലാവധി 3 മാസമായി കുറയ്ക്കുകയും വെറും 46 ദിവസത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്തു. യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഈ നേട്ടത്തിനുള്ള അംഗീകാരമായി ഇന്ത്യൻ റെയിൽവേ മന്ത്രി പ്രത്യേക പുരസ്കാരം നൽകി ഈ ശ്രീധരനെ ആദരിച്ചു. 1970 ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിരിക്കെ ഇന്ത്യയിലെ ആദ്യ മെട്രോ ട്രെയിൻ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഈ ശ്രീധരനെ ചുമതലപ്പെടുത്തി. ഈ ബൃഹത് പദ്ധതി അദ്ദേഹം സമയബന്ധിതമായി പൂർത്തിയാക്കുക മാത്രമല്ല, ഇത് ആധുനിക ഇന്ത്യയുടെ ഒരു അടിസ്ഥാന എഞ്ചിനീയറിംഗ് കാൽവയ്പായി കണക്കാക്കുകയും ചെയ്യുന്നു. 1975 വരെ അദ്ദേഹം ഈ തസ്തികയിൽ തുടർന്നു. 1979 ഒക്ടോബറിൽ ശ്രീധരൻ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലിക്ക് ചേർന്നപ്പോൾ ഈ സ്ഥാപനം ഉൽപാദനക്ഷമത വളരെ കുറഞ്ഞ നിലയിലായിരുന്നു. ഷിപ്പ്യാർഡിന്റെ ആദ്യ കപ്പലായിരുന്ന MV റാണി പത്മിനിയുടെ ഉൽപാദനം അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാനായി ജോലി ഏറ്റെടുത്തതിനു ശേഷം വെറും 2 വർഷത്തിനുള്ളിൽ ആദ്യ കപ്പൽ നീറ്റിലിറങ്ങി. 1989 ജൂലൈയിൽ മെമ്പർ ഓഫ് എഞ്ചിനീയറിംഗ്, എക്സ് ഓഫീസ് സെക്രട്ടറി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന നിലകളിലും പ്രവർത്തിച്ചു. 1990 ജൂണിൽ വിരമിച്ച സമയത്ത് സർക്കാർ ശ്രീധരന്റെ സേവനം ഇപ്പോഴും ആവശ്യമാണെന്ന് വ്യക്തമാക്കി. അന്ന് റെയിൽവേ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് 1990 കൊങ്കൺ റെയിൽവേയിൽ CND ആയി നിയമിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കമ്പനി വെറും 7 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കി. പല കാരണങ്ങളാൽ ഈ പദ്ധതി സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. BOT അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന പദ്ധതിയാണ് ഇത്. DMRC യിൽ നിന്ന് വിരമിച്ചതിനു ശേഷം അദ്ദേഹം കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായി. ഈ പദ്ധതിയുടെ ആരംഭത്തിൽ തന്നെ അന്നത്തെ കേരള ഗവൺമെന്റ് കൊച്ചി മെട്രോയുടെ പദ്ധതി നടത്തിപ്പിനായി ഡൽഹി മെട്രോ കോർപ്പറേഷന് പകരമായി ഗ്ലോബൽ ടെൻഡർ വിളിക്കുവാൻ തീരുമാനിച്ചത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഗവൺമെന്റ് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതായി ആരോപണങ്ങൾ ഉയർന്നു. ഈ തീരുമാനത്തെ എതിർത്ത് പല രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നു. അതിനുശേഷം സർക്കാർ നിലപാട് മാറ്റി. കൊച്ചി മെട്രോയിൽ DMRC യുടെ പങ്ക് നടപ്പാക്കുന്നതിന് ശ്രീധരന്റെ തീരുമാനത്തെ പിന്തുണച്ചു. 2017 ജൂൺ 17 കൊച്ചി മെട്രോ നിരവധി ആഘോഷങ്ങളുടെ ഭാഗമായി അവതരിപ്പിച്ചു. നിയന്ത്രണ സംവിധാനങ്ങൾ, ട്രാൻസ്ജെൻഡർ ജനങ്ങൾ, ലംബമായ ഉദ്യാനങ്ങൾ, കുടിയേറ്റ തൊഴിലാളികൾ, സൗരോർജം എന്നിവ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു മികച്ച സംരംഭമായി കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ അദ്ദേഹം ലക്നൗ മെട്രോയുടെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായിട്ടുണ്ട്. ഈ പദ്ധതി 2 വർഷം 9 മാസത്തിൽ
പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് സമയബന്ധിതമായി പൂർത്തിയായാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുന്ന മെട്രോ ആയി കണക്കാക്കപ്പെടും. അദ്ദേഹത്തിന്റെ മറ്റു മെട്രോ പദ്ധതികളാണ് ജയ്പൂർ, വിശാഖപട്ടണം, വിജയവാഡ, കോയമ്പത്തൂർ എന്നിവ. ആസൂത്രണ ഘട്ടത്തിലുള്ള ഈ പദ്ധതികളിൽ എല്ലാം തന്നെ അദ്ദേഹം മുഖ്യ ഉപദേശക സ്ഥാനം വഹിക്കുന്നു. Trusted tradition of 155 years. Chemanur International Jewelers. India, UAE, Kuwait, Malaysia, USA.